ഹൈ ഫ്രണ്ട്സ്, സുമേഷുമല്ല എല്ലാവർക്കും ഫുട്ബോളിനെ. സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഫോറിൻ സൈനിങ്സിനെ പറ്റിയിട്ടാണ്, രണ്ട് ക്ലബുകളുടെ ഫോറിൻ സൈനിങ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് സ്ലാക്കോ ഡാംജനോവിക് എന്ന് പറയുന്ന സെൻട്രൽ ബാക്കായിട്ടുള്ള താരം, ഈ ഒരു താരത്തെ BFC എത്തിക്കുന്നു. മാക്കസാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ASL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇദ്ദേഹം എന്നുള്ളത്. ഈ ഒരു താരത്തെ പറ്റി പറയുകയാണെങ്കിൽ മോണ്ടിനീഗ്രൻ താരമാണ്, 30 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം സെൻട്രൽ ബാക്കാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അങ്ങനെ അധികം ISL സെലിബ്രേറ്റ് ചെയ്യാത്തൊരു ഫോറിൻ താരമാണ്. പക്ഷേ എന്താ പറയുക, ഒരു ഗുഡ് പ്ലെയറാണ്, ഒരു ഗ്രേറ്റ് പ്ലെയർ എന്നാണെങ്കിലും പറയാൻ പറ്റും. ആ ഒരു പൊട്ടൻഷ്യൽ എപ്പോഴും കാണിച്ചിട്ടുള്ളതാണ്. ചിലപ്പം അടുത്ത സീസണിലൊക്കെ അദ്ദേഹം BFC വന്നിട്ട് കുറച്ചും കൂടി അത് വിസിബിൾ ആകാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ആദ്യം CFCയിലായിരുന്നു, ചെന്നൈയിൻ FCയിലായിരുന്നു, പിന്നീട് ATK MB വന്നു. അദ്ദേഹത്തിന് ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചു. ഒരു പരിക്ക് ഇനി പകരക്കാരനായിട്ടാണ് അദ്ദേഹം വരുന്നതും അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിവേ, ഇറ്റ്സ് എ ഗ്രേറ്റ് അഡീഷൻ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയണം, ചെന്നൈയിൻ FCയിൽ അദ്ദേഹം കളിച്ചിട്ട് പിന്നെ നേരെ പോയത് സെർബിയൻ സൂപ്പർ ലീഗിലേക്കാണ്, അതായത് ടോപ്പ് ടയറിലേക്കാണ്, സെർബിയയിലേക്ക്. അത് ഒരു ചില്ലറ കാര്യമല്ല, കാരണം റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് അടക്കമുള്ള ക്ലബ്ബുകളൊക്കെ കളിക്കുന്ന ഒരു ലീഗാണെന്നുള്ളത് ഓർക്കണം. അടുത്തത് എഡു ഗാർസിയയാണ്. എഡു ഗാർസിയയെ ഒഡീഷ FC സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു താരം ISL നിരവധി ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ്. BFC, ATK MB, ഇപ്പോൾ ഹൈദരാബാദ് FC കളിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പം ചൈനീസ് ക്ലബ്ബായിട്ടുള്ള സിച്ചുൻ ജിനു എന്ന് പറയുന്ന ക്ലബ്ബ്, അതായത് ലോബേറെ പരിശീലനമായിട്ടുണ്ടായിരുന്ന ക്ലബ്ബ്, അവിടുന്നാണ് അദ്ദേഹം OFCയിലേക്ക് നിന്നത്. ഇത് കേലനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ ഒരു വിങ്ങറാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, 33-year-old പ്ലെയറാണ്. ISL അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ATK ആ ഒരു സ്റ്റീക്കോപ്പൽ സീസണാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് സീസണാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാ സീസണിലും ഒരു ഡീസൻറ്റ് പെർഫോമൻസൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ ഒരു ഫാക്ടർ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൊബേറയുടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കീ പ്ലെയർ ഒരു റോള് തന്നെയാണത്. ഞാൻ വേറൊരു പ്ലെയറെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലുള്ള പ്ലെയറെ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹമായിട്ടുള്ളൊരു കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, ലാസ്റ്റ് വർഷം കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൂടി പരിഗണിച്ചിട്ടായിരിക്കണം എഡു ഗാർസിയ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പം പറയാൻ പറ്റില്ല നെക്സ്റ്റ് സീസൺ ആയിരിക്കോ അദ്ദേഹത്തിൻ്റെ ISL ഒരു ബെസ്റ്റ് സീസൺ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ. എനിവേ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. നീ കാണുന്ന ഷൻ സനിയ.